നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലികളെ കുറിച്ചിട്ടാണ്. എന്താണ് ആൽക്കലികൾ? ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് പറയുന്നത്. എന്താണ് ആൽക്കലികൾ? ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് പറയുന്നത്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും. ആൽക്കലിക്ക് കാരരുചി ഉളവാക്കുന്നു. ആൽക്കലിക്ക് എന്ത് രുചിയാണ്? കാരരുചിയാണ്. ആസിഡിന് നമ്മൾ പഠിച്ചിരുന്നു പുളി രുചിയാണെന്ന്. അതുപോലെ ആൽക്കലിക്ക് കാരരുചി ഉളവാക്കുന്നു. ആൽക്കലിയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറുന്നു. ആൽക്കലിയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറുന്നു. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലി എന്ന് പറയാം. അതായത് എല്ലാ ബേസുകളും ആൽക്കലികളല്ല, ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്നു. ചില ഓക്സൈഡുകൾ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്നു. അവ എന്തെന്ന് പറയും? ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നു. എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്? ചില ഓക്സൈഡുകൾ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ അവയെ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയാം. എക്സാമ്പിൾ Al2O3 സിങ്ക് ഓക്സൈഡ്. അപ്പൊ എന്താണ് ആൽക്കലിനെ കുറിച്ച് പഠിച്ചത്? ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആൽക്കലികൾ എന്ന് പറയുന്നു. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. അതിന് എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയാണ്. ആൽക്കലിക്ക് എന്ത് രുചിയായിരിക്കും? കാരരുചി ഉളവാക്കുന്നവയാണ് ആൽക്കലികൾ. ആൽക്കലിയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറുന്നു. എല്ലാ ബേസുകളും ആൽക്കലികളല്ല, ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. എന്താണ് ആംഫോട്ടറിക്? ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്നു. ചില ഓക്സൈഡുകൾ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിച്ചാൽ അവയെ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ Al2O3 ആൻഡ് സിങ്ക് ഓക്സൈഡ്. അടുത്തത് ആൽക്കലിയുടെ ഉപയോഗങ്ങളാണ്. എവിടേക്കാണ് ആൽക്കലി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ഡിറ്റർജൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, സെറാമിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, മലിനജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു, വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ എവിടേക്കാണ് ആൽക്കലിയുടെ ഉപയോഗങ്ങൾ വരുന്നത്? സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്, സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന്, മലിനജല ശുദ്ധീകരണം, വ്യവസായശാലകളിലെ ആവശ്യങ്ങൾക്ക്.